ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനന്ദു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വാട്സപ്പ് ട്രിക്കാണ്. നമ്മളപ്പോൾ കഴിഞ്ഞ ദിവസം നേരത്തെ ഒരു വാട്സപ്പ് ട്രിക്ക്, മൂന്ന് വാട്സപ്പ് ട്രിക്ക് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെ ഒരു സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ടൊരു വാട്സപ്പ് ട്രിക്കാണ്. അതായത് നമ്മളെല്ലാവരും വാട്സപ്പൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ ഗ്രൂപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ കോൺടാക്റ്റിലായിക്കോട്ടെ, നമുക്ക് നിരവധി മെസ്സേജസ് വരുന്നുണ്ട്. അതിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് കാണും, ആവശ്യമില്ലാത്ത മെസ്സേജ് കാണും. നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത മെസ്സേജ് ആണെങ്കിൽ അതെല്ലാം നമ്മൾ ലോങ് പ്രസ് ചെയ്ത് അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ കുറേ സമയം പോവും. അത് മാത്രമല്ല, നമുക്ക് മെനക്കേടാണ് അല്ലേ. അപ്പം അങ്ങനെ ഒന്നും ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട്, നമുക്കിപ്പോൾ വോയിസ് നോട്ടൊന്നും വേണ്ട, അതാണ് വേണ്ടാത്തെങ്കിൽ വോയിസ് നോട്ട് മാത്രമായിട്ട്, അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മുടെ നോട്ട്സ് ആയിക്കോട്ടെ അത് വേണ്ട, അത് മാത്രമായിട്ടാണെങ്കിൽ അത് മാത്രമായിട്ട്, അല്ലെങ്കിൽ വീഡിയോസ് ആയിക്കോട്ടെ അത് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഇമേജസ് ആയിക്കോട്ടെ അത് മാത്രമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഒറ്റ ക്ലിക്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കളയാൻ സാധിക്കും. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞുകൊണ്ട് പോകുന്നില്ല, നമുക്ക് അതിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ, തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ അമർത്തിയേക്കുക. ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മൾ ഈ 3 ഡോട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഡേറ്റ ആൻഡ് സ്റ്റോറേജ് യൂസ് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സ്റ്റോറേജ് യൂസേജ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള കോൺടാക്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് ഗ്രൂപ്പിലെയാണോ, അല്ലെങ്കിൽ ഏത് കോൺടാക്റ്റിലാണോ നമുക്ക് കളയേണ്ടത്, മെസ്സേജ് കളയേണ്ടത്, അതെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഫാമിലി ഗ്രൂപ്പ് അതെടുക്കുകയാണ്. എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ്, 25 ടെക്സ്റ്റ് മെസ്സേജാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കോൺടാക്റ്റ് ഒന്നും വന്നിട്ടില്ല, ലൊക്കേഷൻ ഒന്നും വന്നിട്ടില്ല. 27 ഫോട്ടോസ് വന്നിട്ടുണ്ട്, സ്റ്റിക്കേഴ്സ് വേറെ ഒന്നുമില്ല. പിന്നെ ഓഡിയോ, ഒരു ഓഡിയോയുമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഓഡിയോ കളയേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രീ അപ്പ് സ്പേസ് എന്ന് കാണിക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏതാണോ വേണ്ടത്, ഏതാണോ കളയേണ്ടത്, അതിലേ ഇതുപോലെ ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് കളയണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ഐറ്റംസ് കൊടുക്കുക. അതല്ല, നമുക്കിപ്പോൾ ഫുൾ മീഡിയ ആയിട്ട് കളയണമെന്നുണ്ടെങ്കിൽ മൊത്തം ഡിലീറ്റ് ഐറ്റംസ് ഇങ്ങനെ കൊടുത്താൽ, ക്ലിയർ മെസ്സേജ് എന്ന് കൊടുത്താൽ നമുക്കിത് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ ആ ഗ്രൂപ്പിലെ എല്ലാ മെസ്സേജും തന്നെ പോയി, ഒരു ഡിലീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിലെ എല്ലാ മെസ്സേജും തന്നെ പോയി. അതല്ല, നമുക്കിപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് മാത്രമാണ് കളയേണ്ടതെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് മാത്രമായിട്ട് കളയാം. അതല്ല, നമുക്ക് ഫോട്ടോസ് മാത്രമാണ് കളയേണ്ടതെങ്കിൽ ഫോട്ടോസ് മാത്രം കളയാം. ഇനിയിപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പ് ഒന്ന് എടുത്ത് നോക്കാം. കണ്ടോ, നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു മെസ്സേജ് പോലുമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഗ്രൂപ്പിലെ ടെക്സ്റ്റ് മെസ്സേജ് മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിലെ വോയിസ് നോട്ട് മാത്രം, അല്ലെങ്കിൽ ഫോട്ടോസ് മാത്രം, അല്ലെങ്കിൽ വീഡിയോസ് മാത്രം, അങ്ങനെ അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ അനന്ദു സൈനിങ് ഓഫ്.